ഞാൻ പിന്നെ വിളിക്കട്ടെ, ഞാനിപ്പ തിരക്കിലാണ്. ചേട്ടന്റെ പേരെന്തായിരുന്നു? ഫോൺ വിളികൾ വീണ്ടും. കത്തോലിക്കരെ ജാഗ്രത, ഇതാ തുടരെ തുടരെ ഫോൺ വിളികൾ ഉണ്ടാവുകയാണ്. നിങ്ങൾക്ക് പ്രാർത്ഥന വേണോ എന്ന്? ഹലോ. ഹലോ, പറയൂ. ആ ചേട്ടന്റെ പേര്? ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഒരു പ്രെയർ ഗ്രൂപ്പിൽ നിന്ന്, ഒരു മറൈൻ പ്രെയർ ഗ്രൂപ്പിൽ നിന്ന് വിളിക്കുന്നതായിരുന്നു. ചേട്ടൻ എന്തെങ്കിലും പ്രാർത്ഥനാ സഹായങ്ങള് നിയോഗങ്ങള് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥനാ സഹായങ്ങളോ നിയോഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പിന്നെ വിളിക്കട്ടെ, ഞാനിപ്പോ തിരക്കിലാണ്. ആ ഓക്കെ ഓക്കെ. ചേട്ടന്റെ പേരെന്തായിരുന്നു? തൃശ്ശൂരിൽ നിന്നാണെന്ന്. ആയിക്കോട്ടെ, ഒരു മരിയൻ പ്രെയർ ഗ്രൂപ്പിൽ നിന്നാണ് എന്ന്, നല്ലത്. ചേട്ടൻ എന്തെങ്കിലും പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഉണ്ടോ? ഇവിടെ ഫോൺ എടുത്തയാൾ ഒന്നും മറുപടി പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ പല നമ്പറുകളിൽ നിന്നും പലർക്കും കിട്ടിയ കോളുകളിൽ പലരും പ്രാർത്ഥന ആവശ്യങ്ങൾ പറഞ്ഞു. പലരും അവരുടെ രഹസ്യങ്ങൾ പോലും പങ്കുവച്ചിരിക്കാം. കാരണം പ്രാർത്ഥിക്കാനല്ലേ വിളിക്കുന്നത്. ഇത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടമാണ്. പ്രാർത്ഥനാ സഹായങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന്. എല്ലാം നിർദോഷമെന്ന് തോന്നിക്കുന്ന പോസിറ്റീവായ കാര്യങ്ങൾ. ഫോൺ എടുത്തയാൾ അല്പം തിരക്കിലായിരുന്നു. അയാളുടെ മാന്യമായ മറുപടി, ഞാൻ തിരക്കിലാണ്, പിന്നീട് വിളിക്കാമെന്ന്. ഇതാ കള്ളി വെളിച്ചത്താവുന്നു. ഫോൺ വിളിക്കാരിയുടെ മറുചോദ്യം, ചേട്ടന്റെ പേരെന്തായിരുന്നു എന്ന്. ഞാൻ പിന്നെ വിളിക്കട്ടെ, ഞാനിപ്പോ തിരക്കിലാണ്. അപ്പോൾ പേര് പോലും അറിയാത്ത, എവിടുത്തുകാരനാണെന്ന് പോലും അറിയാത്ത, എന്തു ചെയ്യുന്നവനാണ് എന്ന് പോലും അറിയാത്ത ഒരാളോടാണോ ഇതുവരെ ഈ ചേച്ചി സംസാരിച്ചത്? ഇതൊരു ട്രാപ്പല്ലേ? നിർദോഷം എന്ന വിധത്തിൽ സംസാരിച്ച് നമ്മുടെ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന ഗൂഢ നീക്കം. ഇവർക്ക് ആരാണ് നമ്മുടെ ഫോൺ നമ്പറുകൾ സംഘടിപ്പിച്ചു കൊടുക്കുന്നത്? എന്തിനാണവർ ഇങ്ങനെ കുത്തിയിരുന്ന് ഊരും പേരും അറിയാത്തവരെ വിളിക്കുന്നത്? ഇതാ അടുത്ത നാളുകളിൽ ഉണ്ടായ പല തട്ടിപ്പുകളിലും ഫോൺ കോളാണ് വില്ലൻ. പട്ടാമ്പിയിൽ ഒരു യുവാവ് ഏതോ പരസ്യം കണ്ട് വിളിച്ചതാ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ഫോണിൽ ഉണ്ടായിരുന്ന യുവാവിന്റെ ഫോട്ടോകൾ പലതും പലരുടെയും കൂടെ തല വെട്ടി മാറ്റിയെത്തി. ഭീഷണിയുടെ സ്വരത്തിൽ 70,000 രൂപ കൊടുക്കണം എന്ന്. തീർന്നില്ല, ഫോണിലുണ്ടായിരുന്ന ബന്ധുക്കൾക്കെല്ലാം ഈ ഫോട്ടോ അയച്ചു കൊടുത്തു. പോലീസ് നൽകുന്ന മുന്നറിയിപ്പ് ഇതാണ്, സ്വകാര്യ രേഖകളോ സ്വന്തം ഫോട്ടോകളോ ഒന്നും ഫോണിൽ അങ്ങനെ സൂക്ഷിക്കരുത് എന്ന്. ഇത്തരം ഫോൺ കോളുകൾ വന്നാൽ സൂക്ഷിക്കുക, ഒരുപക്ഷെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ കാലിയാക്കപ്പെട്ടേക്കാം, നിങ്ങൾ ചിലപ്പോൾ ചതിക്കപ്പെട്ടേക്കാം. ഇതൊരു സംശയമാണ്, തീർച്ചയായും സംശയിക്കണം. കാരണം ഇവിടെ തെളിവുണ്ട്. ആരോ ഒരാൾ നമ്മുടെ ഫോൺ നമ്പർ കരസ്ഥമാക്കി നമ്മെ വിളിച്ചിരിക്കുന്നു എന്നതാണ് തെളിവ്. എന്തെങ്കിലും ലാഭമില്ലാതെ അവരിത് ചെയ്യില്ലല്ലോ. നമ്മുടെ കയ്യിൽ അപ്പോൾ നഷ്ടപ്പെടാൻ എന്തോ ഉണ്ട് എന്നർത്ഥം. നിങ്ങളുടെ ഫോണിലേക്ക് ഇത്തരം വിളികൾ വന്നാൽ ഉടൻ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുക. ഇനി ഈ വിളിക്കൊരു മറുവശമുണ്ട്. ഇതെല്ലാം നാട്ടിൽ നടക്കുമ്പോൾ, ഇത്തരം തട്ടിപ്പുകളെല്ലാം നാട്ടിൽ നടക്കുമ്പോൾ ഏതോ ഒരു പെൺകുട്ടിയുടെ വിളി, പ്രാർത്ഥന വേണോ ചേട്ടാ എന്ന് ചോദിച്ച് അവസാനം ചേട്ടന്റെ പേരെന്താ എന്ന്. ഇത് ഒരുപക്ഷെ അടുത്ത കാലത്തായി പെരുകിയ പ്രാർത്ഥനാ തട്ടിപ്പുകാരാണോ? കൾട്ട് ഗ്രൂപ്പുകൾ ഒരുപാടുണ്ടേ നമ്മുടെ നാട്ടിൽ. ജാഗ്രത, ഇത്തരം കോളുകൾ മിനിമം റെക്കോർഡ് ചെയ്യുകയെങ്കിലും ചെയ്യുക.